നെല്ലുവില ലഭിക്കാത്തതിൽ കർഷകരുടെ പ്രതിഷേധം. വിരിപ്പൂ കൃഷിക്കായി തയ്യാറാക്കിയ ഞാറ്റടികൾ വിഷം തളിച്ച് നശിപ്പിച്ചു. മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും സംഭരിച്ച നെല്ലിന്റെ പണം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ചാലിശ്ശേരി പഞ്ചായത്തിലെ കാക്കശ്ശേരി കോതമംഗലം പാടശേഖരത്തിലെ കർഷകർ പ്രതിഷേധവുമായി രംഗത്തു വന്നത്. ഇരു പാടശേഖരങ്ങളിലുമായി 20 ഏക്കറോളം കൃഷിയിടത്തിൽ വിരിപ്പ് കൃഷി ചെയ്യുന്നതിന് പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും കിലോയ്ക്ക് 42 രൂപ നിരക്കിൽ വിത്ത് വാങ്ങി തയ്യാറാക്കിയ ഞാറ്റടികളാണ് പറിച്ചു നടാൻ പണമില്ലാത്തതിനാൽ വിഷം തളിച്ച് നശിപ്പിച്ചത്. ലോണെടുത്തും സ്വർണം പണയം വെച്ചുമാണ് കർഷകർ ഇവിടെ മുണ്ടകൻ കൃഷി ഇറക്കിയത്. നെല്ല് സംഭരിച്ച വകയിൽ ലക്ഷങ്ങളാണ് കർഷകർക്ക് ലഭിക്കാനുള്ളത്. കൃഷിഭൂമി തരിശിടാതെ കൃഷിയിറക്കണമെന്ന് സർക്കാർ നിർദ്ദേശിക്കുമ്പോഴും കർഷകരുടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ തയ്യാറാകുന്നില്ലെന്ന് ഇവർ ആരോപിക്കുന്നു. ഈ സാഹചര്യത്തിൽ വിരിപ്പൂ കൃഷി ഉപേക്ഷിക്കുന്നതോടൊപ്പം വരും വർഷങ്ങളിൽ മുണ്ടകൻ കൃഷിയും വേണ്ടെന്ന് വെക്കാനാണ് തീരുമാനമെന്ന് കർഷകരായ രമേശ്, മണികണ്ഠൻ, സതീഷ് കുമാർ, നസീർ, അപ്പു, കുട്ടൻ തുടങ്ങിയവർ പറഞ്ഞു. 20 ഏക്കറയില് ഉള്ള ഞാറ്റടിയാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിപ്പോ എന്താണ് അവസ്ഥ വെച്ചാല് കഴിഞ്ഞ മുണ്ടകൻ സീസണിൽ കൊണ്ടുപോയ നെല്ലിന്റെ പൈസ ഇനി കിട്ടാൻ കിടക്കുക. ഇനി ഇതിപ്പോ നട്ട് നമുക്കൊരു വളം ഇട്ട് വരണമെങ്കിൽ ഈ 20 ഏക്കർ കൃഷി ആക്കണമെങ്കിൽ ഒരു 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ ചെലവ് വരുന്നുണ്ട്. അപ്പൊ ഇത് പണം എന്ത് കിട്ടുന്നുള്ളൊരു ഉറപ്പില്ല. ഇതിപ്പോ നെക്ക് 22 ദിവസമായി, അപ്പൊ നടാൻ പാകമായിട്ടുണ്ട്. സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിയിലായതുകൊണ്ട് നമ്മൾ ഈ കൃഷി ഉദ്ദേശിക്കുകയാണ്. കാലാവസ്ഥ വ്യതിയാനവും പ്രകൃതിക്ഷോഭവും കാരണം കഴിഞ്ഞ മുണ്ടകൻ കൃഷി കർഷകരെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. മേഖലയിൽ വളരെ കുറച്ച് കർഷകർ മാത്രമേ ഇപ്പോൾ വിരിപ്പൂ കൃഷി ചെയ്യുന്നുള്ളൂ. അതിനുവേണ്ട സംവിധാനങ്ങൾ പോലും ലഭിക്കാത്ത സാഹചര്യത്തിൽ നെൽകൃഷി പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ടി വരുമെന്നാണ് കർഷകർ പറയുന്നത്. TCV കുന്നംകുളം.